നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ലാലീഗ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ ക്ലാസിക്കോ ഇന്നാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത്. ഒരുപക്ഷെ ഇത്തവണത്തെ ലാലീഗ കിരീടം ആർക്കെന്ന് വിധി നിർണയിച്ചേക്കാവുന്ന മത്സരങ്ങളിൽ ഒന്നാണിത്. ഈ മത്സരം വിജയിച്ചാൽ താൽക്കാലികമായെങ്കിലും ബാഴ്സലോണക്ക് ലാലീഗയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. നമുക്കറിയാം, സീസണിൻ്റെ തുടക്കത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ടീമാണ് ബാഴ്സലോണ. പക്ഷേ 2021 ഇതുവരെ ഒരു കളിയും തോൽക്കാതെ അവർ കുതിക്കുകയാണ്. സീസണിൻ്റെ തുടക്കത്തിൽ പതറിയ അവർക്ക് ഇപ്പോൾ ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും റൊണാൾഡോ കുമാര് അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. ഇങ്ങനെ ഒരു ടീമിനെ അദ്ദേഹം ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒപ്പം ലയണൽ മെസ്സിയുടെ മിന്നുന്ന പ്രകടനവും ഇതിന് തീർച്ചയായിട്ടും ബാഴ്സയ്ക്ക് സഹായകരമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഈ സീസണിൽ വലിയ രൂപത്തിൽ പലപ്പോഴായിട്ട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സിനദിൻ സിദാനും സംഘത്തിനും. പ്രത്യേകിച്ച് ഡിസംബറിൻ്റെ അവസാനത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ വിമർശനങ്ങളാണ് സിദാനെതിരെയൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴും അവർ മികച്ച രൂപത്തിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനെ പരാജയപ്പെടുത്തിയതിൻ്റെ ആവേശത്തോടെയാണ് അവരിന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. ഈ സീസണിൽ തന്നെ ആദ്യ എൽ ക്ലാസിക്കോയിൽ അവർ ക്യാമ്പ് നൗവിൽ പോയി വിജയിച്ചിട്ടാണ് മടങ്ങി വന്നിട്ടുള്ളത്. അതുപോലെ ഒരു പ്രകടനം ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ ബാഴ്സയും റയലും തമ്മിൽ ലീഗ് ടേബിളിൽ 2-2 പോയിന്റിന്റെ വ്യത്യാസം മാത്രമേയുള്ളൂ. ഒന്നാം സ്ഥാനക്കാരായ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ബാഴ്സലോണക്ക് ഒരു പോയിന്റിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് ആ ഒരു ടേബിളിന്റെ തലപ്പത്തുള്ള ടീമുകളുടെ പോയിന്റ് ഒന്ന് എടുത്തു നോക്കാം. 29 മത്സരങ്ങളാണ് ഈ മൂന്ന് ടീമുകളും കളിച്ചിട്ടുള്ളത്. അത്ലറ്റിക്കോക്ക് അതിൽ നിന്ന് 66 പോയിന്റും ബാഴ്സയ്ക്ക് 65 പോയിന്റുമാണുള്ളത്. അതാണ് പറഞ്ഞത്, ഇന്ന് വിജയിച്ച് ബാഴ്സലോണക്ക് ഒന്നാമതേക്ക് എത്താമെന്ന്. റയലിന് ഇപ്പോൾ 63 പോയിന്റുകളുണ്ട്. ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. കാരണം ഗോൾ ഡിഫറൻസിൽ അവരിപ്പോൾ അത്ലറ്റിക്കോയേക്കാൾ കുറെ പുറകിലാണ്. അതുകൊണ്ട് വമ്പൻ മാർജിനിലെ വിജയം മാത്രമേ അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ളൊരു സാധ്യതയെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ. എന്തായാലും കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലാലിഗ മത്സരം, ഈ ഒരു എൽ ക്ലാസിക്കോ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. തീർച്ചയായിട്ടും ഈ മത്സരം ആര് വിജയിക്കും എന്നുള്ളത് വിധി നിർണയിക്കുമ്പോൾ രണ്ട് വേഗതയേറിയ താരങ്ങളുടെ പ്രകടനം എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഒന്ന് ഉസ്മാൻ ഡംബലെ, മറ്റൊന്ന് റയൽ മാഡ്രിഡിന്റെ വിനീഷ്യസ് ജൂനിയർ. നമ്മൾ ലിവർപൂളിനെതിരെ കണ്ടത് മറ്റൊരു വിനീഷ്യസ് ജൂനിയറെ ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം നടത്തുന്നു. ലിവർപൂളിനെതിരെ തന്റെ പ്രതിഭക്ക് ഇണങ്ങുന്ന വിധത്തിലുള്ള പ്രകടനം തന്നെ താരം പുറത്തെടുത്തു. ഇനി ഡംബലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സീസണിലുടനീളം മികച്ച പ്രകടനമാണ് യുവതാരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ സീസണുകളിൽ അദ്ദേഹം നിറം മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത്തരം പ്രശ്നങ്ങളില്ല. മികച്ച രൂപത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ രണ്ട് താരങ്ങൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ കൂടി നമുക്കിവിടെ കാണാൻ കഴിഞ്ഞേക്കും. ഇനി മറ്റൊരു കാര്യം, പെഡ്രിയുടെ മികവ് ഇന്നത്തെ മത്സരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതായിരിക്കും. യുവതാരം ഈ സീസണിൽ മികച്ച പ്രകടനമാണ് ബാഴ്സലോണക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മറക്കേണ്ട. ട്രെയിനിങ് സെഷനിലെ പെഡ്രിയുടെ ആ ഗോൾ കണ്ടില്ലേ, അത് തീർച്ചയായിട്ടും ഒരു വാർണിംഗ് ആണ് എന്ന രൂപത്തിൽ പോലും ഇപ്പോൾ പലരും വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മത്സരം നടക്കുന്നത് സാന്റിയാഗോ ബെർണാബുവിലല്ല എന്നെല്ലാവർക്കും അറിയാം. ഇത്തവണത്തെ റയലിൻ്റെ മത്സരങ്ങൾ നടക്കുന്നത് ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ സ്റ്റേഡിയത്തിലാണ്. അവിടെ വെച്ചിട്ട് തന്നെയാണ് ഈ മത്സരവും നടക്കുക. ഇനി എന്ന് ബെർണാബുവിലേക്ക് എൽ ക്ലാസിക്കോ മാറും, അടുത്ത സീസണിലെങ്കിലും അവിടെ കളിക്കപ്പെടും എന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. ബാഴ്സലോണയുടെ തലപ്പത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ എൽ ക്ലാസിക്കോ പോലെയല്ല ഇപ്പോൾ അവരുടെ തലപ്പത്തിരിക്കുന്ന ലാപ്പൂട്ടയാണ്. അത് തീർച്ചയായിട്ടും ക്ലബിന് മൊത്തമായിട്ടൊരു ആവേശവും ഉന്മേഷവും ഒക്കെ പകർന്നു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം ഒരു വളരെ പ്രധാനപ്പെട്ട മത്സരമാണ്. ആകെ ഒരു നിരാശ മാത്രമേയുള്ളൂ, സെർജിയോ റാമോസ് കളിക്കാനില്ല. റാമോസ് വേഴ്സസ് മെസ്സി മത്സരം കാണാൻ കഴിയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. രണ്ട് പ്രഗത്ഭരായ താരങ്ങൾ, രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുന്നവരാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള റാമോസിൻ്റെ പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം മെസ്സി എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ആ ഒരു പോരാട്ടം നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് ചെറിയ നിരാശ സമ്മാനിക്കുന്നുണ്ട്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.